പൂരങ്ങളുടെ നാട്ടിൽ നിന്നും സെവൻസ് ഫുട്ബോളിന്റെ അധികായന്മാരായി മാറിയ ഉഷ എഫ് സി തൃശൂരിനെ പരിചയപ്പെടാം. അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഉഷ എഫ് സിയുടെ മാനേജ്മെന്റ് ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഉഷ എഫ് സിനാണ്. ഉഷ എഫ് സിയുടെ മാനേജ്മെന്റിലെ ടീമിന്റെ ഓണറായ പ്രദീപേട്ടനും അതുപോലെ ടീമിന്റെ മാനേജറായ സയ്യിദും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോ സയ്യിദ്, നമ്മൾ കുറെ കാലമായി കണ്ടിട്ട് അല്ലേ? സയ്യിദുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധം എനിക്കുണ്ട്. സയ്യിദിന്റെ കൂടെ കുറച്ച് കളിച്ച ആളാണ് ഞാൻ. സോ ഈ ടീമിന്റെ മാനേജർ എന്ന നിലക്ക് സയ്യിദിനെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോ നമുക്ക് ഉഷാസിന്റെ മാനേജ്മെന്റ് എന്താണ് പറയാനുള്ള നോക്കാം. ഉഷാസിനെ കുറിച്ച് നമുക്കറിയാം. ഇത് പണ്ട് ആലുക്കാർ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ടീമായിട്ടാണ് നടന്നു പോകുന്നത്. പക്ഷേ ഒരു നാലഞ്ച് വർഷമായിട്ട് ഉഷ എഫ് സി തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടാണ് ടീം കളിക്കുന്നത്. അഞ്ചു കൊല്ലമായിട്ട് ഉഷ എഫ് സിന്റെ പേരിലാണ് കളിക്കുന്നത്. അതെ, ഇപ്പൊ കഴിഞ്ഞ വർഷത്തോളം നമ്മൾ ഏതാണ്ട് അഞ്ചോളം ഫൈനലിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ച് ഫൈനൽ കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ വർഷം തുടക്കത്തിൽ കുറച്ച് റിസൾട്ട് കുറവാണെങ്കിൽ കൂടി ഇപ്പൊ ടീം ഒന്ന് പിക്കപ്പായി നല്ല രീതിയിൽ കളി നടന്നുകൊണ്ട് വരുന്നുണ്ട്. ടീമിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇപ്പൊ ഈടെ നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞ ധനരാജ്. ധനരാജേട്ടന്റെ വിയോഗം ഉഷ എഫ് സിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്നാണ് പ്രതിവട്ടം പറയുന്നത്. കാരണം നാല് കൊല്ലത്തോളം ഉഷ എഫ് സിക്ക് വേണ്ടി സൈൻ ചെയ്ത് കളിച്ച ഒരു പ്ലെയറാണ് ധനരാജേട്ടൻ. അപ്പോ എല്ലാ സഹായങ്ങളും ഉഷ എഫ് സിയെ കൊണ്ട് പറ്റുന്നത് പോലെ ധനരാജേട്ടന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളൊരു ടീമിന്റെ ഒരു വർഷം കളിച്ചിട്ടുണ്ടായും ഇതിൽ പല മാച്ചുകളായിട്ട് കളിച്ചിട്ടുണ്ട്. ടീമിന്റെ ഒരു ഒരു ഇതായിട്ട് ഞങ്ങളുടെ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും അയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഞങ്ങളുടെ ശക്തിയും ധൈര്യവും ഒക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പഠിച്ചും കൂട്ടിയ കേരളത്തിൽ വന്ന് സെവൻസ് കളിച്ചിട്ടുള്ളത് ഉഷ എഫ് സിക്കാണ്. അപ്പൊ ഐ എം വിജയനും പഠിച്ചും കൂട്ടിയും ഒരുമിച്ച് ഒരു ടീമിലായിരുന്നു പാലക്കാട് നടന്ന അഖിലേന്ത്യ സെവൻസിൽ എന്റെ ഉഷ എഫ് സിക്ക് വേണ്ടി. അതാണ് ഉഷ എഫ് സി. ഈ വിജയനെ കൊണ്ട് ഒരു സ്ഥലത്തും ഉണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, എവിടെ എന്ത് ചെയ്താലും ആരെങ്കിലും ഒക്കെ വിജയന്റെ പേര് പറയാതിരിക്കൂല. ഹെഡ്സ് ഓഫ് യു ലെജൻഡ്. ഞാൻ ആദ്യമായി പ്രദീപേട്ടനെ കാണുന്നത് പ്രദീപേട്ടന്റെ ടീമിലെ ഗോൾ കീപ്പറായാണ് ഞാൻ ആദ്യം കണ്ടത്. സൈദ് സെവൻസ് ഫീൽഡിൽ എത്ര വർഷമായി? പ്ലെയറായിട്ട് 3 വർഷമാണ്. മാനേജറായി 10ാമത്തെ വർഷമാണ്. 10ാമത്തെ വർഷമാണ് മാനേജറായി. 2 വർഷം തലശ്ശേരി, 2 വർഷം 3 വർഷം റോയൽ ട്രാവൽസ്, 3ാമത്തെ വർഷം ഉഷ. അപ്പൊ 10ാമത്തെ വർഷമാണ്. പിന്നെയാണ് സെവൻസിലെ ബിഗ് മാനേജറായി മാറി. അപ്പൊ മാനേജറായിട്ട് സെവൻസ് ടീമിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജറാണ് ഇന്നത്തെ ഉഷ എഫ് സി തൃശ്ശൂരിന്റെ മാനേജർ. ഈ മൂന്നാള് ചേർന്നതാണ് ഉഷ എഫ് സിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രദീപട്ടനാണ് ഓണർ എങ്കിൽ പോലും ഈ ടീമിനെ ഇപ്പോ കൊണ്ടു നടക്കുന്നത് സയ്യിദും സയ്യിദിന്റെ കൂടെ റൌഷിദും ആസിഫുമാണ്. അപ്പൊ ഈ ടീമിന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. ഇനി ബാക്കിയുള്ള സമയം ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. വളരെ വരിക സീൻ നമുക്ക് ഉഷ എഫ് സിയുടെ ഓരോ പ്ലേയേഴ്സിനെ വെച്ച് പരിചയപ്പെടാം. ഗോൾകീപ്പർ ഷബീർ, ലെഫ്റ്റ് വിങ് ബാക്ക് ടോണി, റൈറ്റ് വിങ് ബാക്ക് റാഷിദ്, സെൻറ്റർ ഫോർവേഡ് ഫൈസ്, ലെഫ്റ്റ് ഫോർവേഡ് ലുലു, റൈറ്റ് ഫോർവേഡ് ജോജോ. ഇതാണ് ഉഷ എഫ് സിന്റെ ഗോൾ കീപ്പർ ഷബീർ. പക്ഷേ ഷബീർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് അറിയില്ല, പമ്മി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗോൾ കീപ്പർ ഷബീർ നമുക്ക് പരിചയപ്പെടാം. ഉഷാഫ്സിക്ക് വേണ്ടിയിട്ട് എത്ര കൊല്ലമായി കളിക്കുന്നു? ഉഷാഫ്സിക്ക് വേണ്ടിയിട്ട് 10 കൊല്ലത്തോളമായി. 10 കൊല്ലത്തോളമായി. ബാക്കി കളിച്ചുള്ള എക്സ്പീരിയൻസ്? ബാക്കി കളിച്ച് ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെ ഫസ്റ്റ് സെവൻസ് കളിച്ച് അതിന് ശേഷമാണ് ബോംബെയിൽ പോണത്. ബോംബെയില് കെങ്കിരി എഫ് സി പറഞ്ഞ ടീമിന് രണ്ടു കൊല്ലം അവിടെ കളിച്ച്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ട്? ഇന്ത്യക്ക് പുറത്ത് ഖത്തറിലെ ഖത്തർ, ദുബായ് അവിടെ കളിക്കാനായിട്ട് പോയി. ഓക്കെ. അപ്പൊ ഉഷാഫ്സിയായിട്ട് 10 കൊല്ലമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ടീം ഉഷാഫ്സിക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മളെ ഉഷ എഫ് സിന്റെ സ്റ്റോപ്പർ ബാക്ക് ജെയിംസ്. അപ്പോൾ ജെയിംസിനെ പരിചയപ്പെടാം. ഹലോ ജെയിംസ്, വെരി ഹാപ്പി ടു മീറ്റ് യു ഹിയർ. ഓക്കെ, വാട്ട് യു ഫീൽ അബൌട്ട് ഉഷ എഫ് സി? ആർ യു ഫൈൻ ഹിയർ? യു ആർ ഹാപ്പി ഹിയർ? ഇഫ് യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഫോർ ദ നെക്സ്റ്റ് സീസൺ, യു വിൽ സ്റ്റേ ഹിയർ വിത്ത് ഉഷ എഫ് സി? ഇഫ് യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി? യെസ്, യെസ്. ഓക്കെ, യു വിൽ പ്ലേ? ഓക്കെ, വാട്ട് അബൌട്ട് മാനേജേഴ്സ്? ഗുഡ് മാനേജർ, ടീം മേറ്റ്, എവരി വൺ? ഓക്കെ, ഐ തിങ്ക് ഇതാണ് ഉഷ എഫ് സിയുടെ മറ്റൊരു വിങ് ബാക്ക് ടോണി. അപ്പൊ ടോണിനെ പരിചയപ്പെടാം. ടോണി എവിടുന്നാ? ഞാൻ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തുനിന്നാണ്, തലസ്ഥാനത്ത് നിന്ന് വന്നതാണ്. ഓക്കെ, ഇപ്പൊ എത്ര കൊല്ലമായി ഉഷ എഫ് സി കളിക്കുന്നത്? 2 വർഷം. 2 വർഷമായി ഉഷ എഫ് സിയുടെ കൂടെ ഉണ്ട്.
എന്താ ഉഷാസിന്റെ പ്ലേസിനെ പറ്റി, മാനേജ്മെന്റിനെ പറ്റി? നല്ല പ്ലേസ് ആണ്, മാനേജേഴ്സും നല്ല മാനേജേഴ്സാണ്. പൈസയ്ക്ക് ഒരുപാട് കൈനിറക്കി പ്ലേസിനെ നന്നാക്കാൻ നോക്കുന്നുണ്ട്. നല്ല ടീമാണ്. ഓക്കെ, അപ്പോ ഹാപ്പിയാണ്, ഉഷാസിന്റെ കൂടെ ഹാപ്പിയാണ്. ഇതിനു മുന്നേ കളിച്ച എക്സ്പീരിയൻസ്? ടൈറ്റാനിയത്തിനും കെ എസ് ഇ ബിക്കും ഒക്കെ കളിച്ചു. ഓക്കെ, അപ്പോ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് പ്ലെയറും കൂടിയാണ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ മലബാർ സെവൻസ് കളിക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫുട്ബോളാണ് ഈ സെവൻസ് ഫുട്ബോൾ. ഓക്കെ, അങ്ങോട്ട് തെക്കോട്ടില്ല, തെക്കോട്ടുള്ള പ്ലേസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ആവേശം വരാത്തൊരു ആവേശമാണ്. സുശാസിനെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇത് നമ്മളെ ഉഷാ എഫ് സിന്റെ മറ്റൊരു വിങ് ബാക്ക് ആണ് താസിബ്. നമുക്ക് താസിബിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. താസിബ്, വീട് എവിടെയായിരുന്നു? പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി. ഓക്കെ, എത്ര കൊല്ലായി ഉഷാ എഫ് സിന്റെ കൂടെ? രണ്ടു വർഷം. രണ്ടു വർഷമായി ഉഷാ എഫ് സിന്റെ കൂടെ. ഇതിനു മുന്നേ സെവൻസ് കളിച്ച എക്സ്പീരിയൻസ്? ബ്ലാക്കില് മൂന്ന് വർഷം കളിച്ചിരുന്നു. റോയൽ ട്രാവൽസില്. സൂപ്പർ സ്റ്റാർ മൂന്ന് വർഷം കളിച്ചിരുന്നു. അപ്പൊ സൈദിന്റെ കൂടെയാണ്? സൈദിന്റെ കൂടെ. ഉഷാ എഫ് സി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉഷാ എഫ് സിയുടെ ഒരു വിങ് ബാക്ക് ഷെമീർ ബാബു ആണ്. ഷെമീർ ബാബു എവിടുന്നാണ്? കുണ്ടോട്ടി. കുണ്ടോട്ടിക്കാരനാണ്. ഓക്കെ, അപ്പൊ ഷമീർ ബാബു എത്ര കൊല്ലായി വിശ്വാസിന്റെ കൂടെ? വിശ്വാസിന്റെ കൂടെ രണ്ടു വർഷമായിട്ട്. ബാക്കി കളിച്ച എക്സ്പീരിയൻസ് ഒക്കെ? ബാക്കി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, റോയൽ ട്രാവൽസിന് കളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് വിശ്വാസിക്ക് വേണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വിശ്വാസിന്റെ ഒരു വിങ് ബാക്ക് ആണ് നെജ്മല്. അപ്പൊ നെജ്മലിനെ പഠിച്ചപ്പോ, നെജ്മല എവിടുന്നാണ്? ഞാൻ കൊണ്ടോട്ടി കോളേജ്, എം എ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ അനസ്കാരന്റെ പഴയ കോളേജ് അല്ലേ? അനസ്കാരം പോലെ തന്നെ നല്ലൊരു പ്ലെയർ ആവട്ടെ. പിന്നെ ഉഷാ എഫ് സിക്ക് ഈ കൊല്ലം മുതലാണ് ഈ സീസൺ മുഴുവൻ ഉഷാ എഫ് സിക്ക് എല്ലാ സപ്പോർട്ടും വേണം. ഓക്കെ, ഇതാണ് ഉഷാ എഫ് സിയുടെ ഒരു സെന്റർ ഫോർവേഡ് ഫൈസ്. ഫൈസ് ഇപ്പോ ഫൈസിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമുക്ക്. ഫൈസ് എവിടുത്തെ ആരനാണ്? എടത്തനാട്ടുകാര. എവിടെ പഠിക്കുന്നത്? ഫറൂഖ് കോളേജില്. പിന്നെ ഫൈസ് ഇപ്പൊ എത്രയായി ഉഷയ്ക്ക് കളിക്കാൻ തുടങ്ങിട്ട്? ഈ കൊല്ലം മുതൽ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമ്മളെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മളിവിടെ ഒരു കുടുംബം പോലെയാണ് ഉഷാസി. അതിനെല്ലാവരും ഇതാണ് നമ്മളെ ഉഷാസിന്റെ എല്ലാം എല്ലാമായ ഫോർവേഡ് ലുലു. അപ്പൊ നമുക്ക് ലുലുവിനെ പരിചയപ്പെടാം. ഹൈ ലുലു, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഹൗ മെനി ഇയേഴ്സ് യു സ്പെൻഡ് ഇൻ കേരള? ത്രീ ഇയർ. ഓക്കെ, യു ഹാവ് 3 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ കേരള സെവൻസ് ഫുട്ബോൾ. ഇൻ വിച്ച് ടീം യു പ്ലേ ഫസ്റ്റ് സീസൺ? I played in Royal Travels. Royal Travels for 1 year. Yes. Remaining 2 years, you played for Usha FC. Yes. Okay, what do you feel about the team? Yes, I'm happy to play in this team because the manager side is good. Yeah, the manager side is good. My full friend is good. Every playmates are good. Yes. So you feel happy here? Yes, I'm happy. You'll stay here? Yes. For next year? Next year? Next season, I don't know. Now, I don't know, so I will ask. Whatever it is, you like to stay here? Yes, I like to stay. Okay. I love you, support Usha FC, all the best. ഇത് നമ്മളെ ഉഷാ എഫ് സിന്റെ മറ്റൊരു ഫോർവേഡ് ആണ് ജോസോ. നമുക്ക് ജോസോയെ പരിചയപ്പെടാം. ഹായ് ജോസോ, ഹൗ ആർ യു? ഫൈൻ. വേർ ആർ യു ഫ്രം? ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ്. ബോത്ത് ഓഫ് യു ആർ ഫ്രം ഐവറി കോസ്റ്റ്. വാട്ട് ഡു യു ഫീൽ ഹിയർ ഇൻ കേരള? യു ആർ ഹാപ്പി ഹിയർ? ആൾക്ക് ചെറിയ പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിൽ. ഫ്രഞ്ച് ആണ്, നമുക്ക് ഫ്രഞ്ച് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാം. ഓക്കെ, യു ആർ ഹാപ്പി ഹിയർ? യു ഫീൽ ഗുഡ്? ഓക്കെ, ഹൗ മെനി ഇയേഴ്സ് യു പ്ലേഡ് ഹിയർ കേരള? ടു ഇയേഴ്സ്, ദിസ് ഇയർ ആൻഡ് ലാസ്റ്റ് ഇയർ. ഫോർ സെയിം ക്ലബ്? സെയിം ക്ലബ്. യു ആർ ഹാപ്പി ഹിയർ? ഓക്കെ, ഫോർ ദ നെക്സ്റ്റ് സീസൺ, ഫോർ ദ കമ്മിങ് സീസൺ, യു വിൽ ബി വിത്ത് ദിസ് ടീം? യു വിൽ സ്റ്റേ വിത്ത് ദം? ഓക്കെ, എനിവെ യു ആർ ഹാപ്പി? Me happy. Okay. Support the Usha FC. Okay, thank you. Okay, fine. മറ്റു ടീമുകളുടെ വിശേഷങ്ങളുമായി ഇനിയുള്ള വീഡിയോസിൽ കാണാം. അതുവരെ കാത്തിരിക്കുക. Thank you, all of you.